올라가자. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4TECH-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമ്മളിതേ സ്ട്രോബെറി മൊത്തം വാങ്ങി കണ്ടത് ഈ കാണുന്നത് മൊത്തം സ്ട്രോബെറിയാണ്. ഇപ്പോൾ ഏകദേശം 200 പെട്ടിയോളം ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വലിപ്പത്തിൽ വരുന്ന 200 പെട്ടിയോളം സ്ട്രോബെറി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്ട്രോബെറികളൊക്കെ ഇതേ ചെപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെപ്പിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറികൾ ഇതേ നമ്മൾ പുറത്തേക്കിടണമെങ്കിൽ ഇലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഇലയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ എടുത്ത് മാറ്റാണ്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഓരോ സെറ്റായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഈ സ്ട്രോബെറിയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് ഐറ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങി അന്ന് തന്നെ സംഭവം ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്ട്രോബെറി അതുകൊണ്ട് പെട്ടെന്ന് ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മളീ ഒരു സ്ട്രോബെറി തുറക്കൽ തുടങ്ങിയിട്ടേ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് അതിലത്തെ ഇലയൊക്കെ മാറ്റി വരുമ്പോൾ ടൈം എടുക്കുന്നുണ്ട് നല്ലോണം. ഇടയിൽ അവർ വാഴയിലേ കമ്മ്യൂണിസ്റ്റ് ഇല, അതായത് ഇത് കൃഷി ചെയ്ത് കൊടുത്ത എല്ലാ ഇലകളും അവർ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ട്രോബെറി കഴുകിയെടുക്കാനുള്ള വെള്ളം നമ്മൾ റെഡിയാക്കാണ്. നമ്മുടെ ഈ ഒരു സ്ട്രോബെറി നമ്മൾ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. കാരണം ഇത് പുറത്തുനിന്ന് വന്ന കാരണം കുറച്ചൊക്കെ ഇങ്ങനെ കേടായതു, അതുപോലെ തന്നെ ഓരോ ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് നമ്മൾ കഴുകിയെടുക്കണേ. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഒക്കെ നല്ലോണം കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ വെള്ളം വാലാനായിട്ട് നമ്മുടെ അരിപ്പക്കൊട്ടയിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കിടന്ന് വെള്ളമൊക്കെ വാർന്ന് കിട്ടും നമുക്ക്. നമ്മുടെ സ്ട്രോബെറി എല്ലാം നമ്മളിതിലേക്ക് ഇനി വാരിയിടാം. അപ്പൊ ഈ ഒരു പച്ചനെട്ടിന്റെ ഭാഗം മാത്രമേ നമുക്ക് ഇതിൽ കളയേണ്ടതുള്ളൂ കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം നല്ല ഉച്ചയായിട്ടാ, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. പക്ഷെ നമ്മള് ഈ പരിപാടി കുറച്ച് നേരത്തെ തുടങ്ങിയാൽ ഇത് കഴിയുള്ളൂ. കാരണം എല്ലാം നമ്മൾ അരിഞ്ഞ് ജ്യൂസാക്കി എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ കാലത്തന്നെ തുടങ്ങി. അപ്പം അരിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് നല്ല ഉച്ചയായിട്ടുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കണ വെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാണ്. അങ്ങനെ നമ്മളെ ക്ലീൻ ആക്കിയെടുത്ത നമ്മുടെ സ്ട്രോബെറി ഇതേ നമ്മൾ പാത്രം. മച്ചാമാരി, അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഒക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റപ്പ് ആക്കി നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മുടെ ജ്യൂസ് നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രോബെറി ഇതേ നമ്മൾ വാരിയിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ പാത്രത്തിൽ നിന്ന് സ്ട്രോബെറി എടുത്ത് നേരെ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക്, മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലിൻ്റെ കവറ് പൊട്ടിച്ച് തല ചെഞ്ഞ് കിട്ടുക, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടിയാതിലോ. അപ്പോൾ നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. നമ്മളിതേ പാലൊഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഐസ്ക്രീം ചേർക്കാൻ പോകണം. അപ്പോൾ നമ്മൾ വാനിൽ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സി അടിച്ചു വെച്ചിട്ട് നമ്മുടെ ഷേക്ക് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി അടച്ചു, ഇനി നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ മിക്സി നമ്മൾ ഓൺ ചെയ്യാണ്. ഫസ്റ്റ് റൗണ്ട് ഇതേ നമ്മുടെ ഷെയ്ക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളർ ഇട്ടാണ്, നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു കളറില്ലേ, അങ്ങനത്തെ ഒരു കളറായിക്കാണ്. നമ്മളിതേ ഇത് ഇനി അടിച്ചെടുക്കണം. ഓക്കെ, നല്ല ടൈറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റത്തെ ഷെയ്ക്ക് നമ്മൾ അടിച്ചത് ഇതേ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതേ ഒഴിച്ചു കൂട്ടാ. നമ്മുടെ അടുത്ത സെക്ഷൻ നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറേ ബാക്കി വരുന്നുള്ളൂ. കാരണം നമ്മുടെ ആ ഒരു പാത്രത്തിൽ നിറച്ച് അടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന സ്ട്രോബെറി നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു കൂടി പ്ലാൻ ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ സ്ട്രോബെറി നമ്മൾ എടുത്തിട്ടു. അതിനുശേഷം ഇതേ നമ്മുടെ പാലെടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. കണ്ടോ നല്ല അടിപൊളി പാലാണ് കേട്ടോ. പാലൊഴിച്ച് കൊടുക്കുക. ഇനി നമ്മളത് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഓ നിറഞ്ഞു പോയിട്ടാ. രണ്ടാമത്തെ സെക്ഷൻ ഇത് റെഡി ആയിട്ടുണ്ട്. അതും നമ്മളിത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. മൊത്തം അടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ചുകൂടി പാലൊക്കെ മിക്സ് ചെയ്ത് കിട്ടുക. അതായത് നമ്മുടെ സ്ട്രോബെറി ഇട്ടാകുന്നത് ഭയങ്കര കൺസിസ്റ്റൻസിയിലായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി പാൽ മാത്രമായിട്ട് ഒഴിച്ചു. അതിനുശേഷം മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടായിരുന്നു. കാരണം നമ്മുടെ സ്ട്രോബെറിക്ക് അത്രയധികം മധുരമില്ല. പക്ഷേ നമ്മുടെ ഐസ്ക്രീം ഇട്ട കാരണം അത്യാവശ്യം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. എന്നാലും നമ്മൾ കുറച്ചുകൂടി പഞ്ചസാര ഇട്ടുണ്ട് ഇത്തിരി മധുരം കൂടുതൽ കിട്ടാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ മിൽക്ക് ഷേക്കിന്, നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് ആ ഒരു തണവും ആ ഒരു കൂൾ ഫീൽ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം. ഇനി ഇതേ നമ്മുടെ ഐസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല കൂളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഐസ് വാരി ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഐസ് ഇട്ട് സെറ്റാക്കി നല്ലോണം ഇളക്കി നമ്മുടെ ഐസൊക്കെ ഒന്ന് അല്ലിങ്ങ് നമ്മുടെ ഷേക്കിലേക്ക് തണവ് വരുന്ന വരെ നമ്മൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. മച്ചാ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇതേ അടിയൊക്കെ കഴിഞ്ഞോടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ജാറിലേക്ക് ഇത് എടുത്തിട്ട് നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ സൂര്യനൊക്കെ പോയി തുടങ്ങി, വെട്ടമൊക്കെ കുറഞ്ഞു, ഐസൊക്കെ കുറേ ഇതേ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഐസ്ക്രീം എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഷേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ വാനില ഐസ്ക്രീം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്ട്രോബെറിയുടെ ഒപ്പം വാനില നല്ലൊരു കോംബോ ആണ്. അപ്പോൾ ഇതേ എല്ലാ ഗ്ലാസ്സിലും നമ്മൾ നമ്മുടെ സ്കൂപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എൻ്റെ മുകളിൽ നമ്മളിത് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല രസമാവുള്ളൂ നമ്മുടെ ഷേക്കിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ മുകളിൽ നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മച്ചാൻ മാരെ, അപ്പോൾ നമ്മുടെ ഷേക്കൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഇത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്മാർ ഗോളൊക്കെ അടിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷേക്ക് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കുളിർമേ ഇരിക്കുള്ളൂ. ഇത് മറ്റേ സ്ട്രോബെറി പിടിച്ചവരൊന്നും വിചാരിക്കും. മക്കളെ ആർക്കും കിട്ടാത്ത പിള്ളേര് കിട്ടാണ്ട് ഇനി പിള്ളേത് കൊണ്ടുവരാം നമുക്ക്. സംഭവം കലക്കിന്നാണ് പറയുന്നത്. അപ്പൊ ഇനി കുറച്ചുപേർ അവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ബാക്കി ഫില്ല് ചെയ്ത് കൊണ്ടുവരാം നമുക്ക്. സംഭവം കളിക്കണ്ടട്ടാ. അടിപൊളി ശരിക്കും പറ അടിപൊളി കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ തല മുതിർന്ന കളിക്കാരനാണ്.
അപ്പൊ ഇനി അടുത്ത ബാച്ച് ഉണ്ടോ മച്ചാമാരെ? ബാ കുടിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടാ. എടാ നിങ്ങൾ കുടിച്ചായിരുന്നാ? ആയിരം അവിടെ പിള്ളേർ ഇരിക്കണ്ടല്ലോ, അവർക്ക് കൊടുക്കണ്ടേ? അങ്ങോട്ട് വരാ നിക്കട്ടാ. ആളുണ്ടോ ബ്രോണിവിടെ? ഏയ് മീൻ പിടിക്കാൻ വന്നതാ? കിട്ടിയാ മീനെ? എവിടെ മീനൊക്കെ? ആ ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഷെയ്ക്കൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ആക്കി എല്ലാവരും കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് പറഞ്ഞേ. സംഭവം അടിപൊളിയായിരുന്നു, ഞാനും കുടിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, സംഭവം കിടക്കാഴ്ചയായിട്ടാണ്. മച്ചാ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, സംഭവം നല്ല ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ജ്യൂസ് അല്ല നമ്മുടെ ഷേക്ക്. അപ്പൊ മച്ചാ പറയാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് M4TECH യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചാ പറയാം ഇതിൽ നല്ല വീഡിയോസ് സമയം നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.